ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വോട്ടർ ഐ ഡി കാർഡിനെ കുറിച്ചാണ് അഥവാ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്മളൊക്കെ സാധാരണ പറയുന്ന തിരിച്ചറിയൽ കാർഡ് എന്നാൽ തിരിച്ചറിയാത്ത കാർഡ് അല്ലേ ഓക്കെ അപ്പോൾ ആ പഴയ ഐ ഡി കാർഡ് അഥവാ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലുള്ള ഐ ഡി കാർഡ് നമ്മൾ ഫോട്ടോ ഒന്നും നമുക്ക് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ആ പഴയ ഐ ഡി കാർഡ് നമുക്കൊന്ന് പുതുക്കി കുട്ടപ്പനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കിപ്പോൾ പുതുക്കിയെടുക്കാൻ ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൻറ്ററുമായി ബന്ധപ്പെട്ട് നമുക്കത് പുതുക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇതിൽ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒന്നാമത് വേണ്ടത് നിങ്ങളെ പഴയ വോട്ടർ ഐ ഡി കാർഡ് ദെൻ ഒരു കളർ ഫോട്ടോ കാരണം നിങ്ങൾ തരുന്ന ഫോട്ടോ ആയിരിക്കും നമ്മൾ ഐ ഡി കാർഡിൽ വരിക നമുക്കറിയാം ആധാർ കാർഡിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഫോട്ടോ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടില്ല എന്നാൽ വോട്ടർ ഐ ഡിയിൽ പണ്ട് കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു ആധാർ പോലെ തന്നെ അവിടെ നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഇരുത്തി ആ ക്യാമ്പിൽ ഇരുത്തി അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ആണ് നമ്മൾ ഐ കാർഡിൽ വരുന്നത് എന്നാൽ വോട്ടർ ഐ ഡിയിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അതിൽ കൊടുക്കാൻ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ടൈ കെട്ടിയൊരു ഫോട്ടോ കൊണ്ടുവന്നാൽ അതുപോലും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നർത്ഥം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മറ്റ് രേഖകൾ എന്താണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ പഴയ ഐ കാർഡ് അതുപോലെ തന്നെ ആധാർ കാർഡ് പിന്നെ നിങ്ങളെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്കുള്ള ആളുകളാണെങ്കിൽ അത് കൊണ്ടുവരിക സ്കൂൾ സർട്ടിഫിക്കറ്റ് എട്ടാം ക്ലാസ് വരെ ഒമ്പത് ക്ലാസ് വരെ ഒക്കെ പഠിച്ചാൽ എക്സ്ട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ കുഴപ്പമില്ല അതായത് നിങ്ങൾ കൊണ്ടുവരുന്ന രേഖ അതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് പേര് കാര്യങ്ങളൊക്കെ നമുക്ക് വോട്ടർ ഐ ഡിയിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളെ ഐ ഡി കാർഡിൽ തെറ്റ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമുക്കൊന്ന് പുതുക്കിയാൽ മതിയെന്നെങ്കിൽ നിങ്ങളെ ഐ ഡി കാർഡും ഒരു കളർ കോപ്പി ഫോട്ടോ മാത്രം മതി അതല്ല നിങ്ങൾ പറയുകയാണ് എൻ്റെ പേര് ഐ ഡി കാർഡിൽ തെറ്റാണ് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് അല്ലെങ്കിൽ ഫാദർ നെയിം തെറ്റ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അതിന് ആവശ്യമുള്ള രേഖകൾ അതായത് ആധാർ ആയാലും മതി നിങ്ങളെ ആധാറിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ വെച്ചിട്ടും വോട്ടർ ഐ ഡി പുതുക്കി കൊടുക്കാവുന്നതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് നമ്മളെ വോട്ടർ ഐ ഡി പോസ്റ്റിലാണ് വരുന്നത് അതിൻ്റെ മുമ്പ് തന്നെ ഈ പോസ്റ്റിൽ വരുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു കളർ കോപ്പി ഈ വോട്ടേ വോട്ടേഴ്സ് കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം അത് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒറിജിനൽ പോസ്റ്റിൽ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആധാർ കാർഡ് പുതുക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ന് കരുതുന്നു ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ സലാം ടെക്ക് മറ്റുള്ളവർ എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്